അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു ബോയിൽ ഗ്രേപ്സ് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കുരുല്ലാത്ത മുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ കഴിക്കാൻ എടുക്കുന്ന മുന്തിരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ജ്യൂസിൻ്റെ മുന്തിരി എന്നല്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 കളറിലുള്ള മുന്തിരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വീട്ടിൽ 2 കളറ് മുന്തിരിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. 2 നല്ല പഴുത്ത മുന്തിരിയായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് 1 കളറ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നല്ല കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഡ് കളറ് മുന്തിരി ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 കളറാകുമ്പോൾ നമുക്ക് റെഡ് കളർ തന്നെ ആവും നമ്മളെ ജ്യൂസ് കേട്ടോ. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോഴും അതുപോലെ നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസ് തന്നെയാണ് ഇത് കേട്ടോ. അപ്പം നമ്മുടെ ക്ലീൻ ചെയ്ത മുന്തിരിയെ നമ്മളൊന്ന് ഒരു പാനിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിൽ നമ്മൾ ഗ്രേപ്സൊക്കെ നല്ല തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വെന്ത് വരണം. അപ്പം തന്നെ നമ്മളെ മുന്തിരിയുടെ കളറൊക്കെ മാറിയിട്ട് നല്ല റെഡ് കളറായിട്ട് കിട്ടും കേട്ടോ. 2 കളറാണെങ്കിലും നല്ല ഡാർക്കായിട്ടില്ല, പിന്നെ റെഡ് കളർ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുന്തിരിയുടെ ഗുണത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ബ്ലഡ് ഉണ്ടാവാനൊക്കെ സഹായിക്കണ ഒന്നാണ് നമ്മളെ മുന്തിരി. അതേപോലെ ദഹനം പെട്ടെന്ന് ഉണ്ടാവാനൊക്കെ നമുക്ക് ഈ മുന്തിരി കഴിച്ചാൽ നമുക്ക് മുന്തിരി വെറുതെ കഴിക്കാനും നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഇത് ഞാൻ ജ്യൂസായിട്ട് കുട്ടികൾക്കൊക്കെ വെറും മുന്തിരി കഴിക്കാൻ ഇഷ്ടപ്പെടില്ലല്ലോ കുട്ടികളൊക്കെ. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ പെട്ടെന്ന് കുടിച്ചോളും. അപ്പോൾ നമുക്ക് വിരുന്നുകാർ വരുമ്പോഴും നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം തന്നെയാണ് ഇത് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ മുന്തിരി ഇവിടെ നന്നായിട്ട് തിളച്ച് ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെന്ത ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ കയ്യിലുള്ള മുന്തിരി, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മുന്തിരി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും നമുക്ക് ആരെങ്കിലും വിരുന്ന് വരുമ്പോഴൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിക്കും. പിന്നെ കൊടുക്കാൻ വയ്ക്കും. നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല തിളച്ച് നമ്മൾ മുന്തിരിയുടെ ജ്യൂസ് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ വെള്ളമൊക്കെ വറ്റി വന്ന് നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം എല്ലാം കുക്കായ ശേഷമാണ് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. നമ്മൾ ഏകദേശം മുന്തിരി പിന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുന്തിരി നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ല വെന്തമാവും നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഏകദേശം ഇത് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുന്തിരിയൊക്കെ നന്നായിട്ട് വെന്ത ശേഷം നമ്മളതിനൊന്ന് അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. നല്ല കളറാണ് കേട്ടോ ഇങ്ങനെ വേവിച്ചെടുക്കണ. പിന്നെ നമ്മുടെ മുന്തിരി പിന്നെ അതിൽ യെല്ലോ കളർ മുന്തിരിയും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും കളർ നല്ല റെഡായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പകുതി രണ്ടും പകുതി ആയിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് നമുക്കൊരു ഒരു ഹോളിലൊരു തട്ടിൽ വെച്ചിട്ട് നമുക്കൊന്നും വെള്ളം ഊറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ബൗളിലേക്ക് നമ്മളെ മുന്തിരിയുടെ അതിൻ്റെ ജ്യൂസിനെ നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് നമ്മളെ ഈ എടുത്ത ജ്യൂസ് നമ്മളൊന്നൊരു പാനിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. തിളപ്പിക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണത്. ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നല്ലൊരു തിക്നെസ് കിട്ടും കേട്ടോ. നമ്മൾ ഈ പഞ്ചസാരയും നമ്മുടെ ഈ മുന്തിരിയുടെ ജ്യൂസും പാടെ നമ്മളതിൻ്റെ തൊലിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നെ ജ്യൂസ് റെഡിയായ ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. ഇപ്പോൾ നമ്മൾ ജ്യൂസും അതേ പഞ്ചസാരയും നല്ല തിക്കായിട്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ വരും കേട്ടോ. കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ മുന്തിരി ജ്യൂസിൻ്റെ
ആ ജ്യൂസ് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ല ചൂടാക്കി എടുത്തിട്ട് നല്ല കുറുക്കി എടുക്കണം കേട്ടോ. നല്ലൊരു കളറാണ് കേട്ടോ നമ്മൾ ഈ ജ്യൂസിന് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച ശേഷം ഞാനത് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് നമ്മളതൊരു ബൗളിലേക്ക് മാറ്റി ഒഴിക്കണം കേട്ടോ. ചൂടാറാൻ വെക്കുന്നുണ്ട്. നമ്മളെ മുന്തിരിയുടെ ജ്യൂസ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ മുന്തിരിയുടെ ഗുണത്തെ കുറിച്ചിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമെന്നുണ്ടാകും വിചാരിക്കുന്നു. നല്ല ബ്ലഡ് ഉണ്ടാവാനേ നമ്മളെ മുന്തിരി സഹായിക്കൂട്ടോ. നമ്മളെ ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ല മുന്തിരി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളെ ജ്യൂസ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ മുന്തിരി ജ്യൂസിൻ്റെ പൾപ്പ് നമ്മളൊരു ബോയിലേക്ക് മാറ്റി വെച്ചിട്ട് എന്താ ചൂടാറ ശേഷം നമ്മൾ ഈ മുന്തിരി നമ്മൾ കോരി വെച്ച മുന്തിരിയുടെ തൊലിയൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ നമ്മളെ ജ്യൂസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നല്ല തിക്നെസ്സാണ് കേട്ടോ നമ്മളെ ഈ ജ്യൂസ്. നല്ല ടേസ്റ്റാണ് മധുരവും നമ്മളെ ഈ മുന്തിരിയുടെ ഓരോന്ന് നമുക്കിങ്ങനെ കടിക്കാനൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുന്തിരിയുടെ ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു കളറാണ് കേട്ടോ. നമ്മൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. രണ്ട് തരം മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. എന്നാലും നമ്മളാ റെഡ് മുന്തിരിയുടെ കളർ തന്നെയാണ് നമ്മളെ ഈ ജ്യൂസിന് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് ചൂടാറ ശേഷമാണ് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഐസൊക്കെ ഇട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ജ്യൂസിന് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ഐസും കൂടി ആഡ് ചെയ്യണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ ജ്യൂസിലേക്ക് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് ആഡ് ചെയ്യണം കേട്ടോ. ഐസ് ക്യൂബ് ഇട്ടിട്ട് നല്ല തണുപ്പിച്ചാലാണ് നമ്മുടെ ജ്യൂസ് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണിത്. അപ്പം അങ്ങനെ നമ്മുടെ ഈ ജ്യൂസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.